ഹലോ ഹായ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു ബിൽഡിംഗിൽ എർത്തിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്യാം അവിടെയുള്ള ഫോൾട്ട് ലെവൽ എത്രയാണ് അതുപോലെ തന്നെ എത്ര എർത്ത് ബിറ്റുകളാണ് വേണ്ടത് ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യുന്നത് എർത്തിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്യാനായി ആദ്യമായി വേണ്ടത് ഏത് ഏരിയയിലാണോ നമ്മൾ എർത്തിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത് ആ ഏരിയയുടെ സോയിൽ റെസിസ്റ്റിവിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം സോയിൽ റെസിസ്റ്റിവിറ്റി കാണുന്നതിനായി നമുക്ക് എർത്ത് മെഗർ യൂസ് ചെയ്യാവുന്നതാണ് എർത്ത് മെഗറിൽ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഫോളിംഗ് പൊട്ടൻഷ്യൽ മെത്തേഡാണ് ട്രാൻസ്മിഷൻ സ്ട്രക്ചറുകളുടെ എർത്ത് വാല്യൂ എടുക്കുന്നതിനും അതുപോലെ തന്നെ ഭൂമിയുടെ കിടപ്പ് കൊണ്ട് എർത്ത് വാല്യൂ മെഷർമെന്റ് ബുദ്ധിമുട്ടായിട്ടുള്ള സ്ഥലങ്ങളിലുമാണ് ഫോളിംഗ് പൊട്ടൻഷ്യൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത് പൈക്കുകളുടെ ഷാളോ പെനിട്രേഷൻ കൊണ്ട് ഈ മെത്തേഡിലൂടെ നമുക്ക് കിട്ടുന്ന എർത്ത് വാല്യൂ എന്ന് പറയുന്നത് വളരെ ആക്യുറേറ്റ് ആയിരിക്കും അടുത്തതായി നമുക്ക് ഫോളിംഗ് പൊട്ടൻഷ്യൽ മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് എന്ന് പരിശോധിക്കാം ഈ മെത്തേഡ് മൂന്ന് എർത്ത് സ്റ്റേക്കുകളാണ് ഉള്ളത് ആദ്യം ഇ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഇ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് മെയിൻ എർത്ത് സ്റ്റേക്ക് ഈ പോയിന്റിലെ എർത്ത് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അടുത്തതായി നമുക്ക് ഒരു ഔട്ടർ സ്റ്റേക്ക് കാണാം ഔട്ടർ സ്റ്റേക്കിനെ നമ്മൾ എച്ച് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനെ നമ്മൾ ഓക്സിലറി കറന്റ് പ്രോബ് എന്നാണ് പറയുക ഔട്ടർ സ്റ്റേക്കിനും അതുപോലെ തന്നെ എർത്ത് ഇലക്ട്രോഡിനും ഇടയിൽ മറ്റൊരു സ്റ്റേക്ക് കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനെ എസ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു അതിനെ ഓക്സിലറി പൊട്ടൻഷ്യൽ പ്രോബ് എന്നാണ് പറയുന്നത് ഈ മെത്തേഡിൽ ഇലക്ട്രോഡ് ഇക്കും ഇലക്ട്രോഡ് എച്ചിനും ഇടയിൽ ഒരു നോൺ കറന്റ് ഐ സർക്കുലേറ്റ് ചെയ്യുകയും ആ ടൈമിൽ ഇലക്ട്രോഡ് ഇക്കും ഇലക്ട്രോഡ് എസിനും ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ ഒരു കറണ്ട് സർക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാകുന്നു ഇലക്ട്രോഡ് ഇയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇലക്ട്രോഡ് എച്ചിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓംസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ മെത്തേഡിൽ ഇലക്ട്രോഡുകൾ തമ്മിലുള്ള ഗ്യാപ്പുകൾ എൻഷുർ ചെയ്യേണ്ടതാണ് അങ്ങനെ എൻഷുർ ചെയ്തില്ലെങ്കിൽ ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പോലുള്ള ഇ എം എഫുകൾ ഡെവലപ്പ് ചെയ്യുന്നത് അടുത്ത ഇലക്ട്രോഡിന്റെ ഇ എം എഫുമായി ഓവർലാപ്പ് ചെയ്യുകയും അങ്ങനെ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇനാക്യുറേറ്റ് ആവുകയും ചെയ്യുന്നു ഇങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസിസ്റ്റൻസ് വാല്യൂ 2.5 ohm എന്ന് കൺസിഡർ ചെയ്യുക അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻറ്റു എ ഇൻറ്റു ആർ ആണ് ഇതിൽ എ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ് ആണ് അത് നമ്മൾ 5 meter എന്നാണ് എടുത്തിരിക്കുന്നത് ആർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയ വാല്യൂ ആണ് 2.5 ohm ആണ് ഈ ഇക്വേഷനിൽ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ 2 × 3.14 എ എന്ന് പറയുന്നത് 5 ആണ് അടുത്തത് ആർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.5 ohm ആണ് അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 78.5 ohm എന്ന വാല്യൂ കിട്ടും സോയിൽ റെസിസ്റ്റിവിറ്റി ക്ലൈമാറ്റിക് വേരിയേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു 10% വേരിയേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫൈനൽ വാല്യൂ കിട്ടുന്നത് 86.35 ohm എന്നാണ് അതായത് നമ്മുടെ ലൊക്കേഷനിലെ സോയിലിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് 86.35 ohm ആയിരിക്കും അടുത്തതായി എർത്തിംഗ് സിസ്റ്റത്തിന്റെ ഡിസൈനായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പാരാമീറ്റേഴ്സ് ആണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് 11 kV ആണ് അടുത്തതായി വരുന്നത് സബ്സ്റ്റേഷനിലെ ഫോൾട്ട് MVA ആണ് അത് ഞാൻ ഇവിടെ 350 MVA എന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ട് അടുത്തതായി വരുന്നത് 11 kV ഫീഡറിന്റെ സബ്സ്റ്റേഷനിൽ നിന്നുള്ള നമ്മുടെ ലൊക്കേഷനിലേക്കുള്ള ദൂരമാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് 7 kilometer ആയിട്ടാണ് അടുത്തതായി സബ്സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ലൊക്കേഷനിലേക്ക് വരുന്ന എച്ച് ടി കേബിളിന്റെ സൈസ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് 185 square mm ആണ് 185 square mm എച്ച് ടി കേബിളിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.164 ohms per kilometer ആണ് അതുപോലെ തന്നെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് 0.074 ohms per kilometer ആണ് ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്തിരിക്കുന്നത് 750 kVA ട്രാൻസ്ഫോമർ ആണ് 11 kV പ്രൈമറി 433 volt സെക്കൻഡറി ട്രാൻസ്ഫോമറിന്റെ പെർസെന്റേജ് ഇംപിഡൻസ് 5% ആണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് സോയിൽ റെസിസ്റ്റിവിറ്റി വാല്യൂ ആണ് അത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞിരുന്നു 86.35 ohm എന്ന് ഇത്രയും ഡേറ്റ കിട്ടിയതിന് ശേഷം നമുക്ക് എച്ച് ടി സൈഡ് അതായത് 11 kV സൈഡിലെ ഫോൾട്ട് കറന്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് കാൽക്കുലേഷൻസ് നോക്കാം ഈ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സോഴ്സ് ഇംപിഡൻസ് ആണ് ഇവിടെ ബേസ് എം ബി എ കൺസിഡർ ചെയ്യുന്നത് 100 MVA ആണ് സോഴ്സ് ഇംപിഡൻസ് എന്ന് പറയുന്നത് ബേസ് എം ബി എ ഇൻറ്റു 100 ഡിവൈഡ് ബൈ ഷോർട്ട് സർക്യൂട്ട് എം ബി എ ബേസ് എം ബി എ 100 ആണ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ എസ് സി എം ബി എ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു 370 ആണ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 27.03 എന്നാണ് എച്ച് ടി കേബിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 7 kilometer ആണ് 7 kilometer എച്ച് ടി കേബിളിന്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് 7 × 0.164 1 kilometer 0.164 ആയിരുന്നു റെസിസ്റ്റൻസ് അങ്ങനെ വരുമ്പോൾ 1.148 എന്നൊരു വാല്യൂ കിട്ടും 7 kilometer 185 square mm കേബിളിന്റെ റിയാക്റ്റൻസ് നോക്കുകയാണെങ്കിൽ 0.074 × 7 അതായത് 0.058 എന്ന വാല്യൂ കിട്ടും ടോട്ടൽ ഇംപിഡൻസ് എന്ന് പറയുന്നത് √XL²+R². അപ്പം ഇക്വേഷൻ ഇങ്ങനെയാവും √1.148² × 0.518² അങ്ങനെ എച്ച് ടി കേബിളിന്റെ ടോട്ടൽ ഇംപിഡൻസ് എന്ന് പറയുന്നത് 0.975 ohm എന്ന് കിട്ടും ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്
ട്രാൻസ്ഫോമർ സൈഡിലുള്ള ടോട്ടൽ പെർസെൻറ്റേജ് ഇമ്പിഡൻസ് ആണ് ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓൾറെഡി നമുക്ക് ബേസ് എം വി എയിൽ സബ്സ്റ്റേഷനിലുള്ള പെർസെൻറ്റേജ് ഇമ്പിഡൻസ് കിട്ടിയിരുന്നു. അടുത്തതായിട്ട് ബേസ് എം വി എയിൽ ട്രാൻസ്മിഷൻ ലൈനിന്റെ, അതായത് എച്ച് ടി കേബിളിന്റെ പെർസെൻറ്റേജ് ഇമ്പിഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. പെർസെൻറ്റേജ് ലൈൻ ഇമ്പിഡൻസ് അറ്റ് ബേസ് എം വി എ എന്ന് പറയുന്നത് ഇമ്പിഡൻസ് ഓഫ് ലൈൻ ഇൻറ്റു ബേസ് എം വി എ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ സപ്ലൈ വോൾട്ടേജ് ദ ഹോൾ സ്ക്വയർ. ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 0.975 ആണ്, ബേസ് എം വി എ 100 ആണ്. 0.975 ഇൻറ്റു 100 ഇൻറ്റു 100 സപ്ലൈ വോൾട്ടേജ് ഇൻ കെ വി എന്ന് പറയുന്നത് 11 ആണ്. 11 ഇൻറ്റു 11 അതായത് 80.75% എന്ന് കിട്ടും. ഇനി നമ്മൾ നോക്കുന്നത് ടോട്ടൽ പെർസെൻറ്റേജ് ഇമ്പിഡൻസ് അപ് ടു 11 കെ വി സൈഡ് ഓഫ് കൺസ്യൂമർ ട്രാൻസ്ഫോമർ. അതെന്ന് പറയുന്നത് സ്റ്റേഷനിലുള്ള പെർസെൻറ്റേജ് ഇമ്പിഡൻസിന്റെയും കേബിളിന്റെ പെർസെൻറ്റേജ് ഇമ്പിഡൻസിന്റെയും സം ആയിരിക്കും. നമുക്ക് സബ്സ്റ്റേഷനിലുള്ള പെർസെൻറ്റേജ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 27.03 എന്നും കേബിളിന്റെ പെർസെൻറ്റേജ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 80.57 എന്നും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ പെർസെൻറ്റേജ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 107.6% എന്ന് കിട്ടും. ഇങ്ങനെ കിട്ടുന്ന ടോട്ടൽ പെർസെൻറ്റേജ് ഇമ്പിഡൻസിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് എം വി എ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഷോർട്ട് സർക്യൂട്ട് എം വി എ എന്ന് പറയുന്നത് ബേസ് എം വി എ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ പെർസെൻറ്റേജ് ഇമ്പിഡൻസ്. ബേസ് എം വി എ നമുക്കറിയാം 100 ആണ്. 100 ഇൻറ്റു 100 ടോട്ടൽ പെർസെൻറ്റേജ് ഇമ്പിഡൻസ് 107.6. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 92.93 എം വി എ എന്നാണ്. ഫ്യൂച്ചർ വേരിയേഷൻസ് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ 92.93 ഒരു ഉയർന്ന വാല്യൂ ആയ 150 എം വി എ 11 കെ വി സൈഡിലെ ഫോൾട്ട് ലെവലായി സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് 11 കെ വി സൈഡിലെ ഫോൾട്ട് ലെവൽ അറിയാം. ആ ഫോൾട്ട് ലെവലിൽ നിന്ന് നമുക്ക് ഫോൾട്ട് കറന്റ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. 11 കെ വി സൈഡിലെ ഫോൾട്ട് കറന്റ് എന്ന് പറയുന്നത് 150 നമ്മൾ സെലക്ട് ചെയ്ത ഷോർട്ട് സർക്യൂട്ട് എം വി എ 150 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ റൂട്ട് 3 ഇൻറ്റു വോൾട്ടേജ് 11000. അതിൽ നിന്ന് നമുക്ക് കറന്റ് എന്ന് പറയുന്നത് 7.87 കിലോ ആംബിയർ എന്ന് കിട്ടും. അടുത്തതായി എൽ ടി സൈഡിലുള്ള ഫോൾട്ട് കറന്റും അതുപോലെ തന്നെ ഫോൾട്ട് എം വി എയും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ബേസ് എം വി എ അസ്യൂം ചെയ്തിരിക്കുന്നത് 100 MVA ആണ്. അപ്പോൾ സോഴ്സ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ബേസ് എം വി എ ഇൻറ്റു 100 ഡിവൈഡ് ബൈ ഷോർട്ട് സർക്യൂട്ട് എം വി എ. ബേസ് എം വി എ 100 ഇട്ടു ഷോർട്ട് സർക്യൂട്ട് എം വി എ എന്ന് പറയുന്നത് 150 ആണ്. ഇതിൽ നമുക്ക് കിട്ടുന്നത് 100 × 100 ഡിവൈഡ് ബൈ 150 അതായത് 66.66% എന്ന് കിട്ടും. അടുത്തതായി ട്രാൻസ്ഫോമർ സൈഡിലുള്ള പെർസെൻറ്റേജ് ഇമ്പിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. പെർസെൻറ്റേജ് ഇമ്പിഡൻസ് ഓഫ് ട്രാൻസ്ഫോമർ അറ്റ് ബേസ് എം വി എ എന്ന് പറയുന്നത് ബേസ് എം വി എ ഇൻറ്റു ട്രാൻസ്ഫോമർ ഇമ്പിഡൻസ് ഡിവൈഡഡ് ബൈ ട്രാൻസ്ഫോമർ എം വി എ. ഇവിടെ നമുക്കറിയാം ബേസ് എം വി എ എന്ന് പറയുന്നത് 100 ആണ്. ട്രാൻസ്ഫോമറിന്റെ ഇമ്പിഡൻസ് നമ്മൾ കണ്ടിരുന്നു 5 ആണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിന്റെ കെ വി എ നമുക്കറിയാം 750 ആണ്. അപ്പം എം വി എയിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ 0.75 ആകും. ഇതിൽ നിന്ന് പെർസെൻറ്റേജ് ഇമ്പിഡൻസ് ഓഫ് ട്രാൻസ്ഫോമർ അറ്റ് ബേസ് എം വി എ എന്ന് പറയുന്നത് 666.66% എന്ന് കിട്ടും. അപ്പൊ ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് വാല്യൂവിന്റെ സം ആണ്. ടോട്ടൽ പെർസെൻറ്റേജ് ഇമ്പിഡൻസ് അപ് ടു എൽ ടി സൈഡ് ഓഫ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് 66.66 പ്ലസ് 666.66 അതായത് 733.36%. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഇടയിൽ ടോട്ടൽ പെർസെൻറ്റേജ് ഇമ്പിഡൻസ് ഉണ്ട്. ഇനി ഇതിൽ നിന്ന് ഫോൾട്ട് എം വി എ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഫോൾട്ട് ലെവൽ അറ്റ് എൽ ടി സൈഡ് ഓഫ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ബേസ് എം വി എ ഇൻറ്റു 100 ഡിവൈഡ് ബൈ ടോട്ടൽ പെർസെൻറ്റേജ് ഇമ്പിഡൻസ്. ബേസ് എം വി എ 100 ആണ്. ടോട്ടൽ പെർസെൻറ്റേജ് ഇമ്പിഡൻസ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു 733.6%. ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 100 × 100 ഡിവൈഡഡ് ബൈ 733.6. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് 13.63 MVA എന്ന് കിട്ടും. 13.63 MVA ആണ് ട്രാൻസ്ഫോമറിന്റെ എൽ ടി സൈഡിലുള്ള ഫോൾട്ട് ലെവൽ. ഫോൾട്ട് കറന്റ് അറ്റ് എൽ ടി സൈഡ് ഓഫ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് 13.63 × 1000 ഡിവൈഡഡ് ബൈ റൂട്ട് 3 × 433 വോൾട്ടേജ് ആണ്. 13.63 ഫോൾട്ട് എം വി എ ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഫോൾട്ട് കറന്റ് എന്ന് പറയുന്നത് 18.17 kA എന്ന് കിട്ടും. അടുത്തതായിട്ട് ഈ ഫോൾട്ട് കറന്റിന് വേണ്ട എർത്ത് പിറ്റിന്റെ കാൽക്കുലേഷൻ ആണ്. എർത്ത് ഇലക്ട്രോഡ് കാൽക്കുലേറ്റ് ചെയ്യാനായി നമുക്ക് വേണ്ട ഡേറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ ഫോൾട്ട് കറന്റിനെ ഡിസിപ്പേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള എർത്ത് കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ആ ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കാൻ ആവശ്യമുള്ള മറ്റൊരു പാരാമീറ്റർ ആണ് മാക്സിമം അലവബിൾ കറന്റ് ഡെൻസിറ്റി. IS 3043 അനുസരിച്ച് മാക്സിമം അലവബിൾ കറന്റ് ഡെൻസിറ്റിയുടെ ഫോർമുല 7.57 × 1000 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് റോ ഇൻറ്റു ടി. ഇതിൽ റോ എന്ന് പറയുന്നത് റെസ്പെക്റ്റീവ് ഏരിയയിലെ സോയിൽ റെസിസ്റ്റിവിറ്റിയും ടി എന്ന് പറയുന്നത് ടൈം ഇൻ സെക്കൻഡ്സ് ആണ്. അതായത് എത്ര ടൈം ഡ്യൂറേഷനിൽ ഈ ഫോൾട്ടിനെ നമ്മൾ എർത്തിലേക്ക് പാസ് ചെയ്യുന്നു എന്നതാണ്. ഓൾറെഡി നമുക്കിവിടെ സ്റ്റിവിറ്റി വാല്യൂ അറിയാം, റോ 86.35 ആണ്. ടൈം ടി എന്ന് പറയുന്നത് 3 സെക്കൻഡ്സ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 7.57 × 1000 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 86.35 × 3 മാക്സിമം അലവബിൾ കറന്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 470.19 ആമ്പിയർ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അടുത്തതായി ഏരിയ റിക്വയർഡ് ടു ഡിസിപ്പേറ്റ് ദ ഫോൾട്ട് കറന്റ് കണ്ടുപിടിക്കാം. അതായത് ഓൾറെഡി നമുക്കിപ്പം മാക്സിമം അലവബിൾ കറന്റ് ഡെൻസിറ്റി കിട്ടി, ഫോൾട്ട് കറന്റ് അറിയാം, ഇനി നമുക്ക് ഏരിയ മാത്രം കൽക്കുലേറ്റ് ചെയ്താൽ മതി. 7.87 ഡിവൈഡഡ് ബൈ 470.19 അതിൽ നിന്ന് നമുക്ക് ഏരിയ എന്ന് പറയുന്നത് 16.74 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അതായത് എർത്ത് കണ്ടക്ടറിന് വേണ്ട ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് 16.74 മീറ്റർ സ്ക്വയർ ആണ്.
നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന എർത്തിംഗ് സിസ്റ്റത്തിലെ പ്ലേറ്റിന്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് 600x600 × 3mm തിക്ക് ആണെന്ന് കരുതുക. നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് കോപ്പർ പ്ലേറ്റ് ആണ്. ഈ പ്ലേറ്റിന്റെ ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് 0.6 × 0.6. അത് നമുക്ക് ഒരു സൈഡിലെ ഏരിയ കിട്ടും. രണ്ട് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ 0.6 × 0.6 × 2, അതായത് 0.72 m² എന്ന് കിട്ടും. ടോട്ടൽ റിക്വയർഡ് ഏരിയ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിരുന്നു, അത് 16.74 എന്നറിയാം. ഒരു പ്ലേറ്റിന്റെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 0.72. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് 16.74 / 0.72 = 23.25 എന്ന് പറയാം. നെക്സ്റ്റ് ഹയസ്റ്റ് ഡിജിറ്റിലേക്ക് നമ്മൾ എടുക്കുമ്പോഴേക്ക് 24 നമ്പർ എർത്ത് ബിറ്റ് വേണമെന്ന് കാണാൻ സാധിക്കും. ഇത്രയുമായിരുന്നു എർത്തിംഗ് സിസ്റ്റം ഡിസൈനിനെ പറ്റി നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു.